ബഹിരാകാശത്തു കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും മോറിനെയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള സംഘത്തെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ക്രൂ നയൻ പേടകം യാത്ര തിരിച്ചിരിക്കുകയാണ് ഫാൽക്കൺ റോക്കറ്റിൽ ഫ്ലോറിഡയിലെ കോപ് കനവറിൽ സ്പേസ് ഫോർ സ്റ്റേഷനിൽ നിന്നാണ് സംഘം യാത്ര തിരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത് ഹെലൻ ചുഴലിക്കാറ്റ് കാരണം നിരവധി ദിവസമായി മാറ്റിവെക്കുന്ന യാത്രയാണ് ശനിയാഴ്ച പുറപ്പെട്ടത് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ആണ് ക്രൂ നൈന്റെ കമാൻഡർ ഒപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ അലക്സാണ്ടർ ഫ്രീഡം എന്ന് പേര് നൽകിയിരിക്കുന്ന ഡ്രാഗൺ പേടകത്തിൽ നാല് പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സുനിതയെയും വിൽമോറിനെയും മടക്കയാത്രയിൽ ഒപ്പം കൂട്ടുന്നതിനായി രണ്ട് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ സംഘം മടങ്ങിയെത്തും ജൂണിൽ പത്ത് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി പോയതായിരുന്നു സുനിതയും ബുഷ് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാറും ഹീലയും ചോർച്ചയും കാരണമാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ വിൽമോറും വിൽമോറുമില്ലാത്ത പേടകം ഭൂമിയിലേക്ക് മടങ്ങിയിരുന്നു